എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറ്റ് റെസിപ്പീസും ഓട്സ് റെസിപ്പിയും അങ്ങനത്തെ ഒന്നുമല്ല, നല്ല നാടൻ കപ്പയും മുളവടച്ചതും. നാടൻ കപ്പയും മുളവടച്ചതും ഇല്ല, എന്താ പ്രത്യേകത എന്നിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉടയ്ക്കുന്ന പോലത്തെ മുളകല്ല, പുളിയൊന്നും ചേർത്ത് ഉടയ്ക്കുന്നതല്ല. ഇത് പച്ചമാങ്ങ വെച്ചിട്ട് പച്ചമാങ്ങയും കാന്താരിയൊക്കെ ചേർത്ത് സ്പെഷ്യലായിട്ട് ഉടയ്ക്കുന്ന ഒരു മുളവടച്ചതാണ്. അതിൻ്റെ കൂടെ കപ്പ. കപ്പയും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തേങ്ങ അരച്ചൊന്നും ചെയ്യുന്നതല്ല, വെള്ളയ്ക്ക് ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കപ്പയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. വളരെ പഴയ റെസിപ്പി തന്നെയാണ്, ഇത് പുതിയതായിട്ടൊന്നും വന്ന റെസിപ്പി അല്ല. പണ്ട് മുതലേ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു ഒരു വിഭവമാണ് ഈ പച്ചമാങ്ങ. പച്ചം നല്ല നാടൻ മാങ്ങ ഉള്ള സമയത്ത് ഈ മുളകുടച്ചതും അതിൻ്റെ കൂടെ ഈ പെട്ടെന്ന് ഈ കപ്പ എടുത്ത് പുഴുങ്ങി അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഉണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും, വളരെ ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ കൂടെ കഞ്ഞിയോ പിന്നെ മീനൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ മീൻ കറിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഒന്നും വേണ്ട, ഈ കപ്പയും ഈ ആ പച്ചമാങ്ങ മുളകുടച്ചതും കൂടെ ചേർത്ത് അത് മാത്രം കഴിക്കാൻ പറ്റും. നാങ്ങയുടെ പുളിയും നല്ല മുളകിൻ്റെ എരിവും എല്ലാം കൂടെ ചേർത്ത് നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല വെള്ള കപ്പയ്ക്കകത്ത് ആ പച്ചമാങ്ങ വെച്ച് മുളകുടച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് കൈ ഉപയോഗിക്കാം. സ്പൂൺ വെച്ചൊന്നും ഇത് കഴിച്ചാൽ ശരിയാവത്തില്ല. ഇതങ്ങോട്ട് കുഴച്ച് ആദ്യം നമുക്ക് കപ്പ വേവിക്കാം. ഇതിവിടെ ഏകദേശം ഒരു അരക്കിലോ കപ്പയുണ്ട് ക്ലീൻ ചെയ്തത്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്കിട്ട് വേവിച്ചെടുക്കാം. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നോർമലി വേവിച്ചെടുത്താൽ മതി. കപ്പ വേവിക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. കപ്പയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഊറ്റിയെടുക്കാം. ഇപ്പം കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോർമലി നമ്മൾ മഞ്ഞപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ് കപ്പ കുഴച്ചെടുക്കുന്നത്. ഇതങ്ങനൊന്നുമില്ല, ഇത് വെള്ളയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. വെളുത്ത കളറിൽ തന്നെ ഇരിക്കും. തേങ്ങയും വെളുത്തുള്ളിയും നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത്, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ കാന്താരി മുളക് ചേർച്ചത്, കാന്താരി മുളക് വേണമെന്നില്ല, പച്ചമുളകായാലും മതി. നമ്മളതിൻ്റെ കൂടെ കഴിക്കുന്ന മുളകിന് നല്ല എരിവുള്ളതാണ് പുളിമുളകും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അഥവാ ചേർത്താൽ കുറച്ചെങ്ങാനും ചേർത്താൽ മതി. കാരണം ഒരുപാടാകുമ്പോൾ പിന്നെ എരിവ് കൊണ്ട് കഴിക്കാൻ പറ്റാതായിപ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അങ്ങ് കുഴക്കണമെന്ന് നിർബന്ധമുള്ളവർ നല്ലോണം അങ്ങ് കുഴച്ച് നമ്മൾ പേസ്റ്റ് പോലെ ആക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മുളകിൻ്റെ കൂടെ കഴിക്കാം. അപ്പം കണ്ടു, ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഉടച്ചിട്ടുണ്ട്, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ കുഴച്ചിട്ടില്ല, കുറച്ചൊന്ന് കുഴച്ചിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ കൊതി, എന്നെ വെയിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമുക്കിനി പച്ചമാങ്ങ ഉടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഇതും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് കഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് മുളക് അടയ്ക്കുന്നതെന്ന് നോക്കാം. എനിക്ക് നാടൻ മാങ്ങ കിട്ടിയില്ല, ഇത് വലിയ മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങ നിങ്ങൾക്ക് നാടൻ മാങ്ങ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് വെച്ചിട്ട് നമുക്കിനി എങ്ങനെയാണ് മുളക് അടയ്ക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പഴയ തനി നാടൻ റെസിപ്പി തന്നെയാണ്. ഒരു പ്രാവശ്യം ചേട്ടൻ്റെ കുഞ്ഞമ്മയും അപ്പുറത്തെ കാട്ടിലെ തങ്ങമിച്ചേച്ചി എല്ലാം കൊണ്ടിരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ ഓർത്ത് പറഞ്ഞ ഒരു റെസിപ്പിയാണ് ഈ പച്ചമാങ്ങ വെച്ചിട്ട് ഈ മുളക് അടയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് ആവശ്യത്തിന് പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അതിൻ്റെ ഒരു സൈഡിൽ വലിയ ഒരു പൂള് മാങ്ങ ഞാൻ നല്ലോണം തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം.
ഇവിടെ ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വറ്റൽ മുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്, അത് ചുട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ വറ്റൽ മുളകും ഈ കാന്താരി മുളകും ഉള്ള മിക്സും എടുക്കാം. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല, സാധാരണ എരിവുള്ള നല്ല പച്ചമുളകായാലും മതി. വറ്റൽമുളക് എങ്ങനെയാ ചുടുന്നതെന്ന്, ഗ്യാസിന്റെ മുകളിൽ വെച്ച് എങ്ങനെയാ ചുട്ടെടുക്കുന്നതെന്ന് ഞാൻ എന്റെ ചുട്ടരച്ച ചമ്മന്തിയുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസിൽ എത്ര പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാമെന്ന് കാണാം. തീ അടുപ്പിന്റെ കനലും തീയൊന്നുമില്ലാതെ നമ്മൾ വേഗത്തിൽ എങ്ങനെ ചുട്ടെടുത്ത് ചമ്മന്തി അരയ്ക്കാന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പം വറ്റൽമുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഇതിന് പകരം നമ്മൾ എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക് എടുത്താൽ മതി. ഇതുകൂടാതെ നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ വേണം. അപ്പം ഞാനത് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് ചതച്ച് മുളകടച്ചതാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതുപോലുള്ള വല്ല കല്ലോ അമ്മിക്കല്ലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ കല്ല് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ ഇടിച്ച് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനത്തിനകത്ത് നമ്മൾക്ക് ഇടിക്കാൻ എടുക്കാം. അതെല്ലാം മിക്സിയിലാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്യാം. അത് കുറച്ചൊന്ന് ഈ ഒരു ടെക്സ്ചർ കിട്ടത്തില്ലെന്നേ ഉള്ളൂ, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. എളുപ്പത്തിന് മിക്സിയിലും ചെയ്യാം, പക്ഷെ ഞാൻ ഈ കല്ലിൽ തന്നെ ഇടിച്ച് കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. ചെറിയുള്ളി ചതച്ചു, ഇതുപോലെ നമുക്ക് മുഴുവൻ ചെറിയുള്ളിയും ചതച്ചെടുക്കാം. ഇനി നമുക്ക് കാന്താരി മുളക് ഒന്ന് ചതച്ചെടുക്കാം. എരിവിന് ആവശ്യത്തിന് നിങ്ങൾ കാന്താരി മുളകിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തോണം. ഇനി നമുക്ക് ഫൈനലി പച്ചമാങ്ങയും കൂടെ ചതച്ചെടുക്കാം. മാങ്ങയുടെ പുളിപ്പനുസരിച്ച് നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, പുളി കുറച്ച് വെള്ളമാണെങ്കിൽ കുറച്ച് കൂടുതലിടാം. അപ്പൊ ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അല്ലേ, മാങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട്. എന്റെ ചെറിയ കല്ലുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ വലിയ കല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചിങ്ങ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, പക്ഷെ അരഞ്ഞു പോകരുത്. ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഞാൻ മാങ്ങയും മൊത്തം ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പൊ ഈ മാങ്ങയും ചെറിയുള്ളിയും കാന്താരിയും മുളകും കൂടെ ചതച്ച് ഞാനൊരു ബൗളിലേക്ക് ആക്കി. ഇപ്പൊ തന്നെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയ്ക്ക് നല്ല ആ പുളിയും മുളകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൈ കൊണ്ടൊന്നും ചെവിടി കൊടുത്താൽ കുറച്ചുകൂടെ നല്ല കേട്ടോ, പക്ഷെ കൈ പോകരുത്. അതുകൊണ്ട് സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഞെവടി കൊടുക്കാം. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കാന്താരി മാങ്ങയും ചെറിയുള്ളിയും വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ വേണേൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല, ഇനി ചതച്ചിങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. അടിപൊളിയാ, നല്ല എരിവൊക്കെ ഉണ്ട്. വറ്റൽമുളകാണെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ട് മറ്റേ പഴയ വീഡിയോ നോക്കി അറിയാം അത് ചൂടുന്ന എങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചുട്ടെടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. കുറച്ച് കറിയേപ്പങ്ങൾ ചതച്ചിട്ട് വെച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ മാങ്ങ പച്ചമുളക് ഉടച്ചത് അടിപൊളി. ഇത് കപ്പയ്ക്ക് മാത്രമല്ല ചോറിനും എല്ലാത്തിനും അടിപൊളിയാണ്. ഇച്ചിരി ചൂട് ചോറും ഇതും കൂടെ അങ്ങോട്ട് പുരട്ടി ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, സൂപ്പറായിട്ട് ചോറ് കഴിക്കാം. പച്ചമാങ്ങ മുളക് അടച്ചത്, കാന്താരി മുളകും പച്ചമാങ്ങയിലൂടെ ചേർത്ത് നാടൻ സ്റ്റൈലിൽ മുളക് അടച്ചത്.